ിയാത്മരെ കർമ്മ ന്യൂസിൻ്റെ കർമ്മദീപ പ്രകാശത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ കൂടൽ ദൈവമേ നിത്യജീവനെ പ്രാപിക്കാൻ ഞാൻ എന്തു ചെയ്യണം മോക്ഷം പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്നൊരു നീതിശാസ്ത്രി അന്ന് ക്രിസ്തുവിനോട് ചോദിച്ചപ്പോൾ ക്രിസ്തു കാണിച്ചു കൊടുത്തത് നല്ല ശമരിയാക്കാരൻ ത്യാഗസന്നദ്ധമായ മനസ്സുമായിട്ട് പ്രതിഫലേച്ച കൂടാതെ സേവന ചെയ്ത മാനവ സേവ ചെയ്ത ഒരു ശമരിയാക്കാരൻ ഒരു കീഴ്ജാതിക്കാരൻ അവനെ കാണിച്ച് അവനെ അനുകരിക്കാൻ പറഞ്ഞ് ആ ശാസ്ത്രീയെ ഗുഡ് നൈറ്റ് അടിച്ചു ഇന്ന് ക്രിസ്തു ഭാരതത്തിലുണ്ടെങ്കിൽ ക്രിസ്തുവിനോട് ചോദിക്കുക ഇന്ന് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ മോക്ഷം പ്രാപിക്കാൻ നിത്യജീവനെ പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ സത്യം സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു നല്ല ശബരിയാക്കാരൻ അതേ സേവാഭാരതി സേവാഭാരതിയാകാൻ ക്രിസ്തു കണിശം പറയും പ്രവാസിയായി അനേക വർഷം വിദേശ രാജ്യത്ത് ജീവിച്ചിട്ട് ഒടുവിൽ റിട്ടയർമെൻ്റ് ഏജില് എൻ്റെ ഗ്രാമത്തിൽ വന്നപ്പോൾ ഇവിടെ ആർ എസ് എസും മാർസിസ്റ്റ് പാർട്ടിയും ഡെയിലി അടിയാ കലഞ്ഞൂർ പോലീസും പട്ടാളവും കലഞ്ഞൂരോകെ ഞാൻ വരണ്ടു ഇതെന്തുവാട ഈ ആർ എസ് എസ് ഇവിടുത്തെ രാഷ്ട്രീയം എനിക്കെന്നറിയത്തില്ലായിരുന്നു രാഷ്ട്രീയത്തിൽ എനിക്ക് ഇൻട്രസ്റ്റും ഇല്ലായിരുന്നു എല്ലാം ഫ്രാഡുകളാണ് അതുകൊണ്ട് എനിക്കിതിനകത്ത് ആവശ്യമില്ല ഞാൻ കണ്ടെടുത്ത് ജീവിക്കുകയാണ് ഇവിടുത്തെ രാഷ്ട്രീയം കൊണ്ടല്ലേ ഞാൻ ജീവിക്കുന്നത് അതുകൊണ്ടൊരു ഒരു പുച്ഛമായിരുന്നു എനിക്ക് ഞാൻ വോട്ടും ചെയ്യാൻ വരുന്നില്ലല്ലോ ഞാൻ കണ്ടിടത്ത് ജീവിക്കുകയില്ല പക്ഷേ അറിഞ്ഞു കേട്ട് വന്നപ്പോൾ എൻ്റെ ദൈവമേ ഈ കതറിട്ട കള്ളന്മാരെക്കാട്ടിലും കലാപകാരികളായ കമ്മ്യൂണിസ്റ്റുകാരെക്കാട്ടിലും എത്രയോ മഹത്വമുള്ള മക്കളാണ് ഈ ആർ എസ് എസ് എന്ന് ഞാൻ പഠിച്ചു പഠിച്ചു അവരെ പരിചയപ്പെട്ടു അവരുമായിട്ട് ഇടപെട്ടു എല്ലാ ഹൈലി എഡ്യൂക്കേറ്റഡ് ആവരെ നല്ല കുടുംബത്തിൽ പറഞ്ഞ കുഞ്ഞുങ്ങളാണ് അവർക്ക് ഇവിടുത്തെ ഈ അവിഞ്ഞ രാഷ്ട്രീയവും ഈ അരാജകത്വവും അവൻ്റെ മണ്ണിൽ നിന്നൊരിക്കലായിട്ട് ഇല്ലാതാക്കണമെന്നുള്ള മാതൃ രാജ്യത്തോടുള്ള സ്നേഹം കൊണ്ടാണ് അവർ ഈ ഫ്രീ സർവീസിൽ ഇറങ്ങിയത് അവരുടെ സർവീസുകൾ കഴിഞ്ഞ പ്രളയകാലത്ത് നമ്മൾ കണ്ടു അവരും കേന്ദ്ര സർക്കാരിൻ്റെ സേനയും പിന്നെ പടിഞ്ഞാറ്റെ മുക്കോമാരും കൂടെ അവിടെ വന്ന് വെള്ളത്തിൽ മുക്കിക്കിടന്നവരെ എല്ലാം സംരക്ഷിച്ചതും വേണ്ടതെല്ലാം കൊടുത്തതും പക്ഷേ അവസാനം വെളിനാട്ടീത പ്രളയ സമാഹാരം ദുരിത സമാഹാരം വാങ്ങിച്ചിട്ട് പങ്കിട്ടെടുത്തോണ്ട് പോയ മിടുക്കന്മാരുടെ പേര് ഞാൻ പറയുന്നില്ല നിങ്ങൾക്കെല്ലാം അറിയാം ആ ശപിക്കപ്പെട്ട ജനത്തിൻ്റെ പേര് പറയാൻ എൻ്റെ നാവ് പുളിക്കും ഞാൻ പറയുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ മോർഫി ഡാം പൊട്ടി പളിഷായപ്പള് ഇരുപത്തയ്യായിരം പേര് മരിച്ചെങ്കിൽ അതിലെ ത്യാഗം സഹിച്ച് ഇന്ത്യൻ ആർമിയുടെ കൂടെ പണിയെടുത്തവർ ഈ സേവാഭാരതിയാണ് എന്ന ചരിത്രം നിങ്ങളെ പഠിപ്പിക്കും ആയിരത്തി തൊള്ളായിരത്തി എണ്ണൂപ്പത്തി നാലിൽ ഭോപ്പാൽ ഗ്യാസ് ദുരന്തത്തിൽ പതിനാറായിരം പേര് മരിച്ചെങ്കിൽ അന്നും ദുരന്തത്തിന് സഹായിയായി വന്നത് ഈ സേവാഭാരതി ആയിരുന്നു അത് ആർ എസ് എസിൻ്റെ പ്രോഡക്ട്സാണ് ആർ എസ് എസിൻ്റെ ബൈ പ്രോഡക്ട്സാ ഇതെല്ലാം ബി ജെ പി അവരുടെ ഭരണ മുഖം അവരുടെ സേവന മുഖം സേവാഭാരതി ഇതറിഞ്ഞിരിക്കണം ആർ എസ് എസ് ഈ രാഷ്ട്രത്തിൻ്റെ നട്ടെല്ലും വാരിയല്ലും കൈയും കാലുമാണെന്നുള്ളത് ഓരോ ഇന്ത്യക്കാരനും ഇനിയും മനസ്സിലാക്കിയില്ലെങ്കിൽ അത് മനസ്സിലാക്കണം അതിനുവേണ്ടിയാണ് ഞാൻ ഈ വയസ്സം പറയുന്നത് മരണസമയത്ത് ആരുടെയും ദുഷി പറയുന്നത് നല്ലതല്ല എന്നാലും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലെ ബ്രിട്ടനോട് ചേർന്ന് ഇന്ത്യയോട് പൊരുതി പിന്നെ അറുപത്തിരണ്ടിൽ ചൈനയുടെ കൂടെ കയറി കൊട്ടി നിന്ന് അന്നും ഇന്ത്യയോട് പൊരുതി പത്തൊമ്പതിലോ രണ്ടായിരത്തി പത്തൊമ്പതിലോ പാകിസ്ഥാനോട് മുടിഞ്ഞ സ്നേഹം അന്നും ഇന്ത്യയോട് പൊരുതുന്നു രാജ്യസ്നേഹമില്ലാത്ത ഈ പൊന്നുംകുടങ്ങളെ അവരുടെ മരണസമയത്ത് ഞാനൊന്നും പറയത്തില്ല കാലം മനസ്സിലിട്ട് അവരെ കുറിച്ചോളും തുഴിച്ചോളും കഴിഞ്ഞ പ്രളയം ഒരു ദുരന്തമാക്കിയത് ഇവിടുത്തെ വിവരദോഷി സർക്കാരാണെന്നെല്ലാ പട്ടിക്കുട്ടിക്കും അറിയാം ദൈവമേ അത് പറഞ്ഞപ്പോഴാണ് ഇന്നത്തെ ഒരു സംഭവം ഇന്ന് ടി വിയിൽ നമ്മുടെ മണിയാശാൻ പറഞ്ഞു ഞാൻ ഈ മന്ത്രിയാവുന്നതിന് മുമ്പേ എന്നാ പണിയാ ചെയ്തുകൊണ്ടിരുന്നതെന്ന് നിങ്ങൾക്കെല്ലാം അറിയത്തില്ലയോ എനിക്കിതെങ്ങനെ അറിയുന്നത് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വന്നിരുന്ന് കുറേ കാര്യങ്ങൾ ഉപദേശിച്ചാൽ കുറച്ചുകൂടെ മെച്ചമാവും എന്ന് അണ്ണൻ സറണ്ടറായി ഇപ്പം ആശാനല്ല മീശകൊഴിഞ്ഞ ആശാനായി വെള്ളത്തിലാശാനായി അയ്യോ എനിക്ക് സങ്കടം തോന്നും എന്നാലും പുള്ളിയുടെ സമർപ്പണ മനോഭാവം എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു അറിയാം തൊഴിച്ചു കൊല്ലാനറിയാം ഊതിക്കൊള്ളാനറിയാം ചവിട്ടിക്കൊല്ലാനറിയാം തുപ്പിക്കൊല്ലാനറിയാം അങ്ങനെ കൊലപാതകം മാത്രമേ ഞങ്ങൾക്കറിയത്തുള്ളായിരുന്നു അല്ല ഇലക്ട്രിസിറ്റി വൈ വകുപ്പ് കൈകാര്യം ചെയ്യാൻ എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ എന്നാ മണി ഞാൻ ചെയ്തോണ്ടിരുന്നേ എന്ന് നിങ്ങൾക്കറിയത്തില്ലയോ അതുകൊണ്ട് എന്നെക്കൊണ്ട് എല്ലാം കൂടെ ചെയ്യാനൊക്കത്തില്ല പ്രതിപക്ഷം കൂടെ വന്നിരുന്നു പറഞ്ഞു തരട്ടെന്ന് എന്ന് പറഞ്ഞപ്പം പുള്ളിയുടെ എളിമയെ ഞാൻ ആദരിക്കുന്നു അങ്ങനെ വരണം കമ്മ്യ കമ്മ്യൂണിസ്റ്റുകാരനെ അവനറിയത്തില്ല എന്നുള്ള അറിവില് അവനെ മൂടുന്നതിന് മുമ്പേ എത്തിയതല്ലോ മണിയാശാനേ ഐ സല്യൂട്ട് യു നിനക്കൊന്നും അറിയത്തില്ല എന്നുള്ള അറിവിൽ നീ എത്തിയപ്പോൾ നീ അറിവിൻ്റെ ആദ്യ പടിയിലായി എൻ്റെ ആശാനെ ഐ അഡോർ യു ആ ഒറ്റ വാചകത്തിൽ നീ എത്ര പേരെ തൂക്കിക്കൊന്നു തൊഴിച്ചു കൊന്നു തുപ്പിക്കൊന്നു തൂറിക്കൊന്നു അതൊന്നും എൻ്റെ പെട്ടെന്ന് പ്രശ്നമല്ല അതിനൊക്കെ പണി നിൻ്റെ ആത്മാവ് വാങ്ങിച്ചോളും പക്ഷേ എനിക്കറിയത്തില്ല എന്നുള്ള ആ വലിയ അറിവിൽ നീ എത്തിയത് കൊണ്ട് ഐ സല്യൂട്ട് യു സാർ ആശാൻ ആന്നിയാലും ഞാൻ അറിയാതെ സർ എന്ന് വിളിച്ചു താങ്ക് യു ഫോർ ലിസണിങ് അർഹതയില്ലാത്ത അറിവില്ലാത്ത മോന്മാരെ നമ്മളെ ഭരിക്കാൻ നമ്മൾ തന്നെ തിരഞ്ഞെടുത്ത് ഇസം കാരണം എൻ്റെ തലേ കയറിയ ഇസം കാരണം നീ തിരഞ്ഞെടുത്ത് നിന്നെ തന്നെ വെള്ളത്തിൽ മുക്കുന്ന ഗതികേടില കേരളത്തിലെ വിവരദൂഷി കമ്മ്യൂണിറ്റി അറിയത്തില്ല എന്നവൻ ഇന്നാണ് സബ്മിറ്റ് ചെയ്തത് അറിയത്തില്ല എന്നുള്ളത് അവനൊന്നും അറിയത്തില്ല എന്നുള്ളത് നീ നേരത്തെ അറിയണമായിരുന്നു അറിവില്ലാത്തവനെയാന്നോ എടുക്കുന്നത് രാജാവിൻ്റെ സ്ഥാനത്തിരുത്തുന്നത് വഴിത്തൂറിയാന്നോ അല്ല രാജാവാകേണ്ടവൻ അതിനുള്ള യോഗ്യതയുള്ളവനായിരിക്കണം അവന് വിദ്യാഭ്യാസം വേണം വിവരം വേണം വേഗത വേഗം വേണം പക്വത വേണം പാകത വേണം എല്ലാം വേണം എന്നാലേ രാജാവാനൊക്കെത്തുള്ളൂ രാമരാജ്യത്തിലെ ഇതുപോലൊരു തൊരുവാതി രാജ രാജാക്കന്മാരോ അഗ്നിപരീക്ഷയിലൂടെ പാതിവൃത്യം തെളിയിച്ച സീതയെ ഏതോ രമ്പോക്കി എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞ് വീണ്ടും ഗർഭിണിയായ ഭാര്യയെ കാട്ടിലേക്ക് അയച്ച രാമൻ്റെ രാജാവെന്ന നീതിബോധം പ്രജകളെ മാനിക്കുന്നു എന്നുള്ള നീതിബോധം അത് ഇന്ത്യയിലുള്ള എത്ര രാജാക്കന്മാരുണ്ടിവിടെ മണിയാശാന് ഞാനൊന്നും അറിയത്തവനാ അറിയാത്തവനാന്നൊരു അറിവ് വന്നു പക്ഷേ നമ്മളെ ഭരിക്കുന്ന ഇവന്മാർക്ക് ഇനിയും ഭരിക്കാൻ പോകുന്ന മോന്മാർക്ക് ഇവന്മാർക്കൊന്നും അറിയത്തില്ല എന്നുള്ള അറിവിൽ ഇവന്മാരെന്നാണ് എത്തുന്നേ അതുവരെ കേരളം ഗുണം പിടിക്കത്തില്ല കേരളം ഗുണം പിടിക്കത്തില്ല കാര്യമതല്ല ഈ പ്രളയത്തിൽ മത രാഷ്ട്രീയ നേതാക്കള് പണപ്പെരുവൊന്നും നടത്തിയാൽ നിങ്ങളത് മൊത്തം കീശയിൽ ഒതുക്കുന്നവരാ എന്നുള്ളത് അരിയാഹാരം കഴിച്ച എല്ലാ മനുഷ്യനും ഇവിടെ ആയാലും വെളിയിലായാലും അറിയാം ഇനിയും പിരിവിനായിട്ടൊന്നും കണർ ലോഹങ്ങൾ വിമാനം ഉടനെ കയറണ്ട കേരളത്തിൽ ദുരന്തമാണ് ഞങ്ങൾ ഒലത്തിക്കോളാവെന്ന് ഇനിയും പിരിവിനറങ്ങല്ലേ അളിയന്മാർ അളിയന്മാരെന്ന് പറയുന്നത് എൻ്റെ സിസ്റ്റേഴ്സ് എന്ന് ഞാൻ വിളിക്കുന്ന കന്യാസ്ത്രീകളെ പരിഗ്രഹിച്ചതുകൊണ്ടാണ് പള്ളിയിലളിയന്മാർ എൻ്റെ പള്ളിയിലളിയന്മാർ ഇനിയും പിരിവിനിറങ്ങല്ലേ ഈ പ്രളയം വെച്ച് കഴിഞ്ഞതുവരെ നീയൊക്കെ ഞങ്ങളെ വഹിച്ചു ലോകത്തെങ്ങും പോകണ്ട ആരും തരത്തില്ല ചിലരൊക്കെ മുണ്ടും പൊക്കി കാണിക്കും അത് കാണണ്ട എന്നുണ്ടെങ്കിലേ വെളി നാട്ടിലെങ്ങും പോകണ്ട ചിലരെ കിട്ടത്തില്ല അതുപോലെ രാഷ്ട്രീയ പാർട്ടികളും പിരിച്ച ഉപയോഗിക്കാതെ ഇന്നും എട്ടണ കിട്ടാതെ നട്ടം തിരിയുന്ന പാവങ്ങള് ഇവിടെ വിലാപം ഞങ്ങളുടെ ചെവിയിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇനിയും പിരിവിനറങ്ങല്ലേ നിങ്ങൾ ശാപഗ്രസ്തരായ ആളുകൾ തലപ്പത്തിരിക്കുന്നിടത്തോളം കാലം ശാപം ഈ മണ്ണിനെ വിട്ടുമാറത്തില്ല ഇനിയും ദുരന്തം വരും ഇനിയും ദുരന്തം ഇതുവഴി വരും നിങ്ങളിരിക്കുന്നത് വരെ ഇത് മുടിക്കാനെ കൊണ്ട് ഇനിയും ദുരന്തം വരും കാരണം നിങ്ങൾ പാപികളാണ് അധർമ്മികളാണ് എന്നുള്ളത് ജനം തിരിച്ചറിയുന്നത് വരെ ദുരന്തം കേരളത്തെ വിട്ടു വിട്ടുമാറത്തില്ല എന്ന ഈ വയസ്സനാണയിട്ട് പറയുന്നു കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ അല്ലാത്തവൻ ഇനി ഞാൻ പറയുന്നില്ല മാനവ സേവ മാധവ സേവ എന്നൊന്നും അന്ന് ശമരിയാക്കാൻ അറിയത്തില്ലായിരുന്നു ദാറ്റ് വാസ് ഇസ് കൾച്ചർ ഓഫ് ഇസ് മൈൻഡ് യാഗത്തിലല്ല കരുണയിലെത്രയേ ഞാൻ പ്രസാദിക്കുന്നത് എന്ന ക്രിസ്തുവിൻ്റെ വിളിച്ചു പറച്ചിൽ ഏതോ മുക്കിലോ മൂലയിലോ നിന്ന് ഈ ഹരിജനം കീഴ്ജാതിക്കാരൻ കേട്ട് കാണുമായിരിക്കാം അതുകൊണ്ടാണ് യാഗമല്ല ത്യാഗമാണെന്ന് ആ കുഞ്ഞുരാമന് മനസ്സിലായത് യഹൂദന് പിടികെട്ടിയില്ല യഹൂദൻ നികൃഷ്ടജീവി എന്ന് വിളിച്ചിരുന്ന ഈ ശബരിയാക്കാരനെ ക്രിസ്തുവിൻ്റെ ഉപദേശം എവിടെയോ കാറ്റത്തോടി വന്നവൻ്റെ ചെവിയിൽ കയറി ത്യാഗത്തിലാണ് ഞാൻ പ്രസാദിക്കുന്നത് യാഗത്തിലല്ല അമ്പലത്തിൽ കൊടിമരം നാട്ടുന്നതിനെക്കാട്ടിലും പള്ളിക്ക് റാസ് നടത്തുന്നതിനെക്കാട്ടിലും നല്ല ശബരിയാക്കാരനാവാൻ സേവാഭാരതിയെ കണ്ടുപഠിക്കണം അത് ഇന്ത്യയുടെ ശബരിയാക്കാരാണ് ഗുഡ് സമാരിയൻസ് ദേ ആർ ദി ഗുഡ് സെമാരിയൻസ് ഓഫ് ഇന്ത്യ എന്ന് ഞാൻ ആണയിട്ട് നിങ്ങളോട് പറയുന്നു അത് ആർ എസ് എസിന്റെ കുഞ്ഞുങ്ങളാ ഒരു നികൃഷ്ട പാർട്ടി അല്ലെന്ന് തെളിഞ്ഞു കഴിഞ്ഞു ഒറ്റ പ്രോഡക്റ്റ് വന്ന് രണ്ടാം ഭരണകാലത്ത് ഒരവനും ഇതുവരെയും ചെയ്യാനൊക്കെ ഇപ്പൊടി എന്ന് ചെയ്ത് കാണിച്ചു ലോകത്തെ വിരട്ടി എന്റെ മോദിജി മാനവ സേവ മാധവ സേവ എന്ന അമ്പലങ്ങളിൽ എഴുതി വെച്ചേക്കുന്ന നിങ്ങളോട് സേവാ സേവാഭാരതീയടെ അംഗങ്ങളായിട്ട് ലോകത്തെല്ലാം നന്മ ചെയ്താട്ട് ഇപ്പോഴും ഈ പ്രളയകാലത്ത് അവരല്ലയോ ചെയ്യുന്നത് അവരുടെ ആരെങ്കിലും പടവൊഴി മീഡിയയിൽ മീഡിയയിലെടുത്ത് നിങ്ങളെ കാണിക്കുന്നുണ്ടോ കാണിക്കത്തില്ല കേരളത്തിലെ ഇപ്പോഴത്തെ മീഡിയ ഒന്നും സേവാഭാരതി ചെയ്യുന്നത് കാണിക്കത്തില്ല വട്ടം കാണിച്ചായിരുന്നു ഇല്ലല്ലോ അവസാനം കൊണ്ടുവന്ന സ്വത്താകെ വീതിച്ചെടുത്ത് മോട്ടിച്ച് കൊണ്ടുപോയി കുടുംബത്ത് കൊണ്ടുപോയ തെമ്മാടികളെ കാണിച്ചായിരുന്നു ഇല്ലല്ലോ മീഡിയകൾ നമ്മളെ ചതിക്കുക മീഡിയകൾ നമ്മളെ ചതിക്കുക അതുകൊണ്ട് മീഡിയകളെ ആദ്യം ഉപേക്ഷിക്കുന്നേ മാതൃഭൂമിയെ ഹിന്ദുക്കൾ ഉപേക്ഷിച്ചതുപോലെ മലയാള മനോരമ എന്ന് പറയുന്ന പത്രത്തെയും മാപ്പിളെ ഉപേക്ഷിക്കേണ്ട കാലം കഴിഞ്ഞു ഞാനെന്നെ ഉപേക്ഷിച്ചു ആ പത്രം പണ്ട് എനിക്കൊരു ഹാബിറ്റായിരുന്നു കക്കൂസിപ്പോണേ മനോരമ വേണമായിരുന്നു എനിക്കിപ്പോൾ ഒരു രണ്ട് മൂന്ന് കൊല്ലമായിട്ട് ഒരു ശല്യവുമില്ല നല്ല മലശോധനമുണ്ട് ഒരു പ്രശ്നവുമില്ല സത്യം പറയാത്ത നുണ പറയുന്ന ദൈവമില്ലാത്ത ഒരു പ്രസ്ഥാനത്തെയും നമ്മുടെ വീട്ടുമുറ്റത്ത് നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിച്ച് നമ്മുടെ തലയിൽ കേറ്റരുത് മാറ്റുവിൻ ചട്ടങ്ങളെ എന്നതുപോലെ മാറ്റുവിൻ ശീലങ്ങളെ മാറ്റുവിൻ ശീലങ്ങളെ ഉപേക്ഷിക്കേണ്ടവരെ ഉപേക്ഷിക്കണേ വെറുക്കേണ്ടിവരെ വെറുക്കിനെ സ്വീകരിക്കേണ്ടവരെ സ്വീകരിക്കണേ എങ്കിലേ നിങ്ങളിൽ നന്മ വിളയൂ നന്മ നിറഞ്ഞ ഭാരതമുണ്ടാവൂ നിങ്ങളിൽ നന്മ വിരിഞ്ഞലല്ലേ ഭാരതം നല്ലതാവൂ തലമുറകൾക്ക് വരും തലമുറകൾക്ക് നല്ല മാതൃകയാകൂ മിച്ചമുള്ള ആറ് ദിവസം നിങ്ങളുടെ ഭവനങ്ങളിൽ സന്ധ്യ ടി ഉപേക്ഷിച്ച് രാമനാമം ജപിച്ചാട്ട് രാമായണം വായിച്ചാട്ട അഞ്ച് ദിവസമെങ്കിൽ അഞ്ച് ദിവസം ഐ ലവ് യു ഓൾ ഐ ലവ് യു ഓൾ ഉമ്മ